ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറുസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. ദുബായിലെ ഏറ്റവും പുതിയ പർദ്ദ കളക്ഷൻസും പർദ്ദയുടെ മോഡൽസും ഡിസൈൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ 100% സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പർദ്ദ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഷോപ്പിങ്ങിനും ആയിട്ട് പോകുന്നത് ഉമ്മൽ ക്വൈനിൽ നിന്ന് ദുബായിലുള്ള നൈഫിലേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് പർദ്ദ വാങ്ങിക്കാൻ എത്തിയിട്ടുള്ളത് പർദ്ദ സോൺ എന്നുള്ളൊരു പർദ്ദ ഷോപ്പിലാണ്. കഴിഞ്ഞ 3 പ്രാവശ്യവും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ പർദ്ദ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്തായിരിക്കും എന്ന്. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് 3 തവണ ഞാൻ ഇതേ ഷോപ്പിൽ നിന്നാണ് പർദ്ദ വാങ്ങിച്ചിട്ടുള്ളത്. 3 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വെച്ച് പർദ്ദ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഡയറക്റ്റ് നമ്മൾ ഈ ഒരു കടയിൽ മാത്രം കയറി ചെന്നാണ് പർദ്ദ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല, ഈ ഒരു ഷോപ്പിൽ വന്നാൽ മാത്രമേ എനിക്ക് പർദ്ദ സെലക്ട് ചെയ്യാനൊക്കെ ഒരു നല്ല തൃപ്തി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുള്ള മെയിൻ 2 റീസണിൽ ഒന്നാണ് ഇവിടുത്തെ ഒരു നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ്. നമ്മൾക്ക് പർദ്ദ സെലക്ട് ചെയ്യാൻ ഇവർ ഹാങ്ങറിൽ ഡിസ്പ്ലേ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾക്ക് പർദ്ദ സെലക്ട് ചെയ്യാനും പർദ്ദ നോക്കിയെടുക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അതുപോലെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ളത് ഇട്ട് നോക്കി സെലക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ സ്റ്റാഫാണോ മുതലാളിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളോട്ട് നല്ല രീതിയിൽ പെരുമാറി നമുക്ക് വേണ്ട എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ് നല്ല സെലക്ഷൻസൊക്കെ നമുക്ക് എപ്പോഴും എടുത്ത് കാണിച്ചതെന്നുള്ള നമ്മൾ എപ്പോഴും നല്ല കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഈ ഒരു 3 കൊല്ലവും അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുള്ളത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് 3 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പർദ്ദ. ഇതിൽ ഒരു ഗ്രേ കളർ പർദ്ദയാണ്. ഇതിൻ്റെ നെക്കിൻ്റെയും കൈയിൻ്റെ ഭാഗത്തുമായിട്ട് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ മാഷാല്ലാ, ഇപ്പോഴും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിലൊരു സ്റ്റോണ് പോലും ഇളകിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പർദ്ദ സൂക്ഷിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ വാഷിംഗ് മെഷീനിലിടാതെ കൈ കൊണ്ട് അലക്കിയാൽ അത് ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ അടുത്തത് ഇത് ഞാൻ 1.5 വർഷം മുമ്പേ വാങ്ങിച്ചിട്ടുള്ള പർദ്ദയാണ്. നമ്മുടെ ബ്ലാക്ക് കളർ പർദ്ദയാണ്. ഇതിൻ്റെ കൈയിൻ്റെ ഭാഗത്തായിട്ടാണ് വർക്ക് വരുന്നത്. അൽഹംദുലില്ലാ ഇതും ഇപ്പോഴും നല്ല യാതൊരുവിധ തകരാറും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിലെ കല്ലുകളോ അതിലെ സ്റ്റോൺസോ ഇതുവരെ ഒന്നും ഡിസൈനോ ഇതുവരെ ആയിട്ടും ഒന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള പർദ്ദകളാണ് അവരുടെ മെയിൻ ഒരു ഷോപ്പിൻ്റെ മെയിൻ പ്രത്യേകത കൂടി. അപ്പോൾ പിന്നെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇവിടത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ പുത്തൻ പുതിയ അബായ കളക്ഷൻസ് കാണാം. ആദ്യം തന്നെ ഞാൻ അവിടെ എത്തിയ വാർഡും കുറച്ച് പർദ്ദകൾ സെലക്ട് ചെയ്ത് വെക്കുവാണ് ഉണ്ടായത്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പർദ്ദകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാനത് ഓരോന്നായിട്ട് ഇട്ട് നോക്കി ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഈ ഒരു പർദ്ദ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള വർക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതെല്ലാം എൻ്റെ കറക്റ്റ് സൈസല്ല, 54 ഉണ്ട്, 56 ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിലവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള പർദ്ദകൾ മാത്രമാണ് ട്രൈ ചെയ്ത് നോക്കാൻ കൊടുക്കുന്നത്. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് പുതിയ പീസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു ഡിസൈനാണ്, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. താഴെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അടുത്തതിൽ കയ്യിലാണ് കൂടുതലായിട്ട് വർക്ക് വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതൊരു പുതിയ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഒരു മെറ്റീരിയലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂമിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി, കൊറിയൻ ഫസ്റ്റ് ക്വാളിറ്റി തുണിയാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു തുണിയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തുണിയിലാണ് എല്ലാ വർക്കുകളും, പലതരം ഡിഫറൻറ്റ് വർക്കുകളും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ള സൂം മെറ്റീരിയലിൽ വരുന്ന പുതിയ അബായ കളക്ഷൻസ്. ഇതിൽ പലതിനും കൈക്കാണ് കൂടുതൽ വർക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾക്ക് കുറച്ചും കൂടി പലതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഷോപ്പിംഗ് വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അതും അതുപോലെ തന്നെ എൻ്റെ പർദ്ദ ഏതാണെന്നും ഞാൻ എൻ്റെ ഷോപ്പിംഗ് വ്ലോഗിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ട പർദ്ദ ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ അവിടുന്ന് എനിക്ക് പർദ്ദ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ ദുബായിൽ നൈഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ വേറെയും പലതരം മോഡലുകൾ അവൈലബിൾ ആണ്. ഞാനിവർ പറഞ്ഞതുപോലെ പുതിയ മോഡലിൻ്റെ ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ, അതുമാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഒരുപാട് വെറൈറ്റി മോഡൽസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഈ അബായ കളക്ഷൻസ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടി മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരുപാട് പേര് ഞാൻ ലാസ്റ്റ് തവണ ഷോപ്പിംഗ് വ്ലോഗ് ഇട്ട സമയത്ത് അബായ കളക്ഷൻസ് കാണിക്കായിരുന്നു, അബായയുടെ റേറ്റും എവിടെയാണ് കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വൈഫ് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതിയതാണ് എന്തായാലും അടുത്ത തവണ പോകുന്ന സമയത്ത് പർദ്ദയുടെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്തുക, ഒരു സെക്കൻഡിൻ്റെ പണിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണോ അമർത്തി അതിലോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.